പായം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി വാർഡ് തലത്തിൽ സർവേ നടപടികൾ ആരംഭിച്ചു. 2024 രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ എല്ലാ ഭവനങ്ങൾക്കും പ്രവർത്തനക്ഷമമായ ഗാർഹിക കുടിവെള്ള കണക്ഷൻ നൽകുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ഉദ്ദേശിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജലജീവൻ മിഷൻ. പായം ഗ്രാമപഞ്ചായത്തിൽ ജലജീവൻ മിഷൻ പദ്ധതിയിൽ 5639 ഗാർഹിക കണക്ഷനുകൾ നൽകുന്നതിനായി 92.51 കോടി രൂപയുടെ പദ്ധതിക്ക് ഫെബ്രുവരി 23 ഭരണാനുമതി ലഭിച്ചത്. 72.83 കോടി രൂപയ്ക്ക് 2012 സെപ്റ്റംബർ 20 പ്രവൃത്തിയുടെ കരാർ നൽകിയിട്ടുണ്ട്. പായം പഞ്ചായത്തിലെ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി മലപ്പോട്ട് എന്ന സ്ഥലത്ത് 2 ലക്ഷം ലിറ്റർ സംഭരണശേഷിയുള്ള പമ്പ് ഹൗസും മട്ടണിയിൽ 12 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉപരിതല വിതരണ ടാങ്കും മട്ടണിത്തട്ടിൽ 1.5 ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നതതല സംഭരണിയും നിർമ്മിക്കേണ്ടതായിട്ടുണ്ട്. ഇതിനാവശ്യമായ ഭൂമി പായം ഗ്രാമപഞ്ചായത്ത് സ്വകാര്യ വ്യക്തികളിൽ നിന്ന് ഏറ്റെടുത്ത് നിർമ്മാണ പ്രവൃത്തിക്കായി വാട്ടർ അതോറിറ്റിക്ക് കൈമാറിയിട്ടുണ്ട്. പദ്ധതിക്കാവശ്യമായ ശുദ്ധജലം ലഭ്യമാക്കുന്നത് കിഫ്ബി ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന മട്ടന്നൂർ ഇരിട്ടി നഗരസഭകൾക്കും സമീപ പഞ്ചായത്തുകൾക്കുമായുള്ള ശുദ്ധജല പദ്ധതിയിൽ നിന്നാണ്. വാർഡ് മെമ്പർ ശ്രീജരാജൻ, പായം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റും വാർഡ് കമ്മിറ്റി കൺവീനറുമായ കെ ബാലകൃഷ്ണൻ, അരുൺ എൻ സി, ജെ ജെ, വാളണ്ടിയർ സീന എന്നിവർ പങ്കെടുത്തു. ജീവൻ മിഷന്റെ പദ്ധതിയുടെ ഭാഗമായി നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും ശുദ്ധജലം എത്തിക്കുക എന്ന ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് അതിൻ്റെ സർവേ, റോഡിൻ്റെ സർവേ എടുക്കാൻ വേണ്ടിയാണ് നമ്മളിന്ന് ഇവിടെ വന്നിട്ടുള്ളത്. എല്ലാ വാർഡുകളിലും പണി തുടങ്ങി. നമ്മുടെ ഇപ്പം ഗ്രാമസഭ കഴിഞ്ഞു, അപേക്ഷാ ഫോറങ്ങളെല്ലാം കൊടുത്തു, എല്ലാവരും സൈൻ ചെയ്ത് തരുന്നുണ്ട്. ഏകദേശം എത്ര വീടുകളിൽ കൊടുക്കാനായിരിക്കും സാധിക്കുന്നത്? പഞ്ചായത്തിലെ മുഴുവൻ വീടുകളിലും നോക്കുമ്പോൾ നമ്മുടെ വാർഡിൽ 400 ലും വീടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഗ്രാമസഭ വിളിച്ച് എല്ലാവരോടും കാരണ കാര്യങ്ങൾ വിശദീകരിച്ചു, എല്ലാവർക്കും സമ്മതമാണ്, കുടിവെള്ളം വേണമെന്നുണ്ട്.